തേജസ് ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തി ഇന്ത്യയിൽ കുടിയേറിയ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും പൗരത്വം വേഗത്തിൽ നൽകുകയെന്ന സർക്കാർ നിലപാടിനെ തുടർന്ന് വിവാദമായ പൗരത്വ നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രിസഭ പുതുക്കി അംഗീകരിച്ചിരിക്കുകയാണ് രാജ്യസഭയിൽ പാസാക്കാൻ കഴിയാതെ നേരത്തെ അസാധുവായ പൗരത്വ ഭേദഗതി ബില്ലാണ് പുതുക്കി അംഗീകരിച്ചിരിക്കുന്നത് ബിൽ അടുത്തയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും ലോകത്തിനു മുന്നിൽ ഇന്ത്യ തല ഉയർത്തി നിന്ന മതേതര ജനാധിപത്യത്തിനും വെല്ലുവിളിയാവുകയാണ് ഭരണകൂട നീക്കം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരായ ഹിന്ദു ക്രൈസ്തവ സിഖ് ജൈന ബുദ്ധ പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് പെട്ടവർക്കാണ് ലളിത വ്യവസ്ഥയിൽ പൗരത്വം നൽകുന്നത് ഇതിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്ന നിലപാടാണ് ഭരണകൂട വംശീയതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഭരണഘടനാ വിരുദ്ധ നിലപാടാണിതെന്ന അഭിപ്രായം നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറേണ്ടി വരുന്നവർക്കാണ് പൌരത്വം വഴി സംരക്ഷണം കൂടുതൽ ആവശ്യമെന്ന നിലപാടാണ് മോദി സർക്കാരിനുള്ളത് പീഡനത്തിനും മറ്റും ഇരയാവുന്നവരാണത്ര ഇവരിൽ ഭൂരിഭാഗവും അതേസമയം ഭൂരിപക്ഷ ബുദ്ധമതക്കാരുള്ള മ്യാൻമറിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടിയ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ തുരത്തിയ സർക്കാരാണ് ഇത് പറയുന്നതെന്ന വിരോധാഭാസം വിമർശനം ഉയർത്തുന്നുണ്ട് റോഹിംഗ്യകൾ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ ലോകത്ത് ഇന്ന് ഒരു മനുഷ്യവിഭാഗവും പീഡിപ്പിക്കപ്പെടുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരം തൊട്ടുമുമ്പുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഇന്ത്യയിൽ താമസിച്ചവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയും പതിനാല് വർഷത്തെ കണക്കെടുത്താൽ പതിനൊന്ന് വർഷവും താമസിച്ചിരിക്കണം എന്നാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര അപേക്ഷകർക്ക് പതിനൊന്ന് വർഷമെന്ന നിബന്ധന ആറു വർഷമാക്കി ചുരുക്കുന്നതാണ് ഭേദഗതി അസമിൽ നിന്ന് പൗരത്വ പട്ടികയ്ക്ക് പുറത്തായ മുസ്ലിങ്ങളിൽ പലരും ജനിച്ചു വളർന്ന മണ്ണായിട്ടും ഇത്തരം ഒരാനുകൂല്യവും അവർക്ക് അവിടെ കിട്ടിയിട്ടുമില്ല കഴിഞ്ഞ ജനുവരിയിൽ ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു പക്ഷേ എതിർപ്പ് മൂലം രാജ്യസഭയിൽ പാസായില്ല എങ്ങനെയെങ്കിലും കടമ്പകൾ കടന്ന് ഭരണകൂട അജണ്ട പാസ്സാക്കിയെടുക്കാൻ ബി ജെ പി എം പിമാരോട് സഭകളിലെ ഹാജർനില ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടെന്നും അറിയുന്നു പൗരത്വ ഭേദഗതി ബില്ലിനോട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഉയർന്നിട്ടുള്ള എതിർപ്പ് ഇനി ശക്തിപ്പെടാനും സാധ്യതയുണ്ട് മതേതര ഇന്ത്യയിലെ ഭരണകൂടം വംശീയ താൽപ്പര്യം നിയമമാക്കുന്നത് ആഗോളതലത്തിൽ ചർച്ചയും വിമർശനവും ഉയർത്തുമെന്നും ഉറപ്പാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്